നമസ്കാരം. ആരോഗ്യ സംരക്ഷണത്തിന് ഉണക്ക മുന്തിരി വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇത് അധികമായി കഴിക്കുന്നത് പലപ്പോഴും ആരോഗ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് സത്യം. ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യത്തിനും വേണ്ടി ഉണക്ക മുന്തിരി കഴിക്കുമ്പോൾ അല്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അമിതമായി കഴിക്കുമ്പോൾ അത് ആരോഗ്യ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. ഒരു അളവിൽ കൂടുതൽ ഉണക്കമുന്തിരി കഴിക്കുന്നത് അല്പം ശ്രദ്ധിക്കാവുന്നതാണ്. ലഘുഭക്ഷണമായാണ് ഇത് പലപ്പോഴും കഴിക്കുന്നത്. സാലഡിലും മറ്റും ഉണക്കമുന്തിരി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇത് അമിതമാവുമ്പോൾ അത് നിങ്ങളിൽ ചില പ്രകടമായ ആരോഗ്യ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഉണക്കമുന്തിരി കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കുന്നുണ്ട്. ഇത് വയറ് നിറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ മികച്ച ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ അസിഡിറ്റി പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. എന്നാൽ കൂടുതൽ കഴിക്കുന്നത് അസന്തുലിതാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. അധികമായാൽ ഉണക്കമുന്തിരി പ്രശ്നമാണ്. പ്രത്യേകിച്ച് അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഉണക്കമുന്തിരിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഉണക്കമുന്തിരി വളരെയധികം കഴിക്കുന്നത് നിങ്ങളുടെ ദഹന ആരോഗ്യത്തിന് ദോഷകരമായി മാറുന്നുണ്ട്. കാരണം അമിത ഫൈബർ നിങ്ങളിൽ ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതുകൂടാതെ ഉണക്കമുന്തിരി മറ്റ് പോഷകങ്ങളുടെ ആഗിരണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തിലെ നാരുകൾക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് അധിക ദ്രാവകം ആഗിരണം ചെയ്യാനും വയറിളക്കത്തിനും കാരണമാകുന്നുണ്ട്. എന്നാൽ ധാരാളം വെള്ളം കുടിക്കാതെ അവ കൂടുതലായി കഴിക്കുന്നത് നിർജ്ജലീകരണം, ദഹനക്കേട്, മറ്റു വയറിലെ തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാകും. പോളിഫിനോൾസ്, ബയോഫ്ലാവനോയിഡുകൾ, ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ തുടങ്ങിയ വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ഉണക്കമുന്തിരി. എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളപ്പോൾ ഉണക്കമുന്തിരി മിതമായി കഴിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം അവ ഫ്രീ റാഡിക്കലുകളുമായി ഇടപഴകുകയും തുടർന്ന് ചുറ്റുമുള്ള ആരോഗ്യമുള്ള കോശങ്ങളുമായി പ്രതിപ്രവർത്തിക്കുകയും ആരോഗ്യമുള്ള കോശങ്ങൾക്ക് ഓക്സിഡേറ്റീവ് നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉണക്കമുന്തിരി കൂടുതൽ കഴിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഓർമ്മിക്കേണ്ടതാണ്. ശരീരഭാരം കുറയ്ക്കുന്നവർ പരമാവധി കലോറി കുറച്ച് കഴിക്കുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഉണക്കമുന്തിരിയിൽ കലോറി കൂടുതലാണ്. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഭക്ഷണത്തിലാണെങ്കിൽ ഉണക്കമുന്തിരി മിതമായ അളവിൽ കഴിക്കണം. അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. അമിതവണ്ണത്തിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഉണക്കമുന്തിരി തിരഞ്ഞെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അധികം കഴിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പ്രമേഹ രോഗികൾ ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. കാരണം ഉണക്കമുന്തിരിയിൽ പഞ്ചസാരയും കലോറിയും കൂടുതലാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതെങ്കിലും പ്രമേഹ രോഗികളിൽ അധികം കഴിക്കുന്നത് അല്പം ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ മിതമായ അളവിൽ ഉണക്കമുന്തിരി കഴിക്കുകയാണെങ്കിൽ അത് ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുതിർത്ത ഉണക്കമുന്തിരിയാണെങ്കിൽ അത് അവയുടെ ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം അവയിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളടക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് അമിതവണ്ണത്തെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ശാരീരിക ഊർജം നിങ്ങളിൽ കുറവാണെങ്കിൽ അവർക്ക് ദിവസവും ഉണക്കമുന്തിരി കഴിക്കാവുന്നതാണ്. കാരണം ഇവയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് മികച്ച ഗുണങ്ങൾ. എന്നാൽ ഉണക്കമുന്തിരിയിലെ ചില ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഉണക്കമുന്തിരിയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പ്രതിദിനം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ കുറഞ്ഞ അളവിലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തോടൊപ്പം ആരോഗ്യകരമായ ഉണക്കമുന്തിരി കഴിക്കുന്നത് ഇരുമ്പിൻ്റെ കുറവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സമയത്തും ഇരുമ്പിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ ഗർഭിണികൾക്കും ഇത് പ്രയോജനകരമാണ്. 5 to 10 കറുത്ത ഉണക്കമുന്തിരി അനീമിയ പോലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. അവയിൽ പോളിഫിനോളിക് ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കാഴ്ചയ്ക്ക് ദോഷകരമായി ബാധിക്കുന്ന കണ്ണുകളുടെ പേശികളുടെ അപചയത്തിന് കാരണമാകുകയും ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ കാഴ്ചശക്തിയും കാഴ്ചയുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ഇതിന് കഴിയും. എന്നാൽ അധികമാവാതെ ശ്രദ്ധിക്കണം. ഉണക്കമുന്തിരിയിൽ ഇരുമ്പ്, പൊട്ടാസ്യം, ചെമ്പ്, മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ധാരാളം ധാതുക്കളും ശരീരത്തിലെ വിഷവസ്തുക്കളും ദോഷകരമായ ദ്രാവകങ്ങളും പുറന്തള്ളാൻ ശരീരത്തെ സഹായിക്കുന്നുണ്ട്. അവ ശരീരത്തിലെ pH അളവ് സന്തുലിതമാക്കുന്നു. ഇത് രക്തത്തിലെ വിഷാംശം കുറയ്ക്കാനും ആന്തരിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ദോഷകരമായ വാതകങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.